അലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു പന്ത്രണ്ടാം ക്ലാസ് ലിസാനുൽ ഖുർആൻ നാലാം പാഠം അല്ലുയൂഫു ഇതാണ് പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിലൂടെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് എന്താണ് തസ്വീർ എന്നും തസ്വീറിൻ്റെ വിവിധ രൂപങ്ങളും തസ്വീറിൻ്റെ വിവരണങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് പഠിക്കാം പാഠഭാഗത്തിലേക്ക് കടക്കാം ജ അയില ബൈത്തി ജുബൈരിൻ ലുയൂഫിൻ അതിഥികൾ ജുബൈറിൻ്റെ വീട്ടിലേക്ക് വന്നു വഹും ബുഷൈറുൻ വ ഫുലൈലുൻ വ ഉനൈസുൻ വ അബൂന ഉഹും ജു ഐഫറുൻ വ ഹൈമിതുൻ വുലൈഹത്തുൻ അവരിൽ ബുഷൈറ് ഫുലൈൽ ഉനൈസ് എന്നിവരും അവരുടെ ആൺമക്കളായ ജു ഐഫർ ഉഹൈമിത് തുലൈഹത്ത് എന്നിവരുമാണ് ആ അതിഥികൾ ഫ അള്ളാഫഹും ജുബൈറുൻ ബി അൽവാനി താമീ വ ഷറാബി അവരെയെല്ലാം ജുബൈറ് വിവിധ നിറത്തിലുള്ള ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് വിരുന്നു കുട്ടി ഫാഖലൂ വഷരീബു അങ്ങനെ അവർ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്തു സുമറജരിഹീന ഇല ഉയോത്തിയും പിന്നെ സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് മടങ്ങി ഈ പാഠത്തിൽ ചുവപ്പു നിറത്തിൽ നൽകപ്പെട്ട ഇസ്മുകളെ മുസാഹിറ എന്ന് പറയുന്നു അഥവാ തസ്രീറാക്കപ്പെട്ട ഫിയായിലുകൾ എന്നാണ് അല്ലെങ്കിൽ തസ്രീറാക്കപ്പെട്ട ഇസ്മുകൾ എന്നാണ് പറയുന്നത് ചെറുതാക്കപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശാർത്ഥം മൂന്നാമത്തെ ഹർഫിനു ശേഷം സുക്കൂനുള്ള യാഗ് നൽകൽ കൊണ്ടാണ് മൂന്ന് ഹർഫുള്ളതിനെ തസ്വീറാക്കൽ മൂന്നാമത്തെ ഹർഫിനു ശേഷം സുക്കൂനുള്ള യാഗ് നൽകൽ കൊണ്ടാണ് മൂന്ന് ഹർഫുള്ളതിനെ തസ്വീറാക്കൽ ഉദാഹരണം കാണുക ജബുറുൻ ജുബൈറുൻ ബിഷുറുൻ ബുഷൈറുൻ ഫലിലുൻ ഫുലൈലുൻ അനസുൻ ഉനൈസുൻ ഇവകളൊക്കെ മൂന്ന് അക്ഷരമുള്ള ഇസ്മിനെ തസ്വീറാക്കുമ്പോഴുണ്ടാകുന്ന രൂപമാണ് പറഞ്ഞത് നാല് അക്ഷരമോ കൂടുതലോ ഉള്ള ഇസ്മിനെ തസ്ഗീറാക്കൽ തസ്ഹീറിൻ്റെ യാന് ശേഷമുള്ള ഹെർഫിന് കെസർ ചെയ്യലാണ് അവസാനം അനസിൻ്റെ അടയാളമോ സായിയായ അലിഫോ നൂനോ ഇല്ലാതിരിക്കുകയും അഫ്ആാൽ എന്ന വസുനിന് ജമ വരാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് തസ്വീറിൻ്റെ യാന് ശേഷം കെസി ചെയ്യുക എന്ന രൂപമാണ് ഇവിടെ സ്വീകരിക്കുന്നത് ഉദാഹരണം നോക്കാം ദർഹമുൻ ദുറഹിം ബുൽബുലുൻ ബുലൈബിലുൻ ദർഹമു ദുറഹിം ബുൽബുൽ ബുലൈബിൽ ഈ രൂപത്തിലാണ് തസ്വീർ വരുന്നത് അന്നസിൻ്റെ അടയാളം അലിഫ് നൂന് എന്നിവ കൊണ്ട് അവസാനിക്കപ്പെട്ട ഇസ്മാണെങ്കിൽ ഇവകളോട് ചേർന്ന് നിൽക്കുന്ന അക്ഷരങ്ങളെ തസ്വീറിന് മുമ്പുള്ള അവസ്ഥ പോലെ ഉപേക്ഷിക്കപ്പെടും അഥവാ കളയുകയില്ല ഉദാഹരണം തമ്രത്തുൻ തുറത്തുൻ സമ്ര സുമൈറ ബുഷ്റാ ബുഷൈറ സെക്റാനു സുഖാനു ഈ രൂപത്തിലാണ് തസൈറാക്കൽ ഇനി അഫ് എന്ന വസിനിൻ്റെ മേൽ ജം ആണെങ്കിൽ അതിൻ്റെ വിധി മു അടയാളം കൊണ്ട് അവസാനിക്കപ്പെട്ടതുപോലെ തന്നെയാണ് ഉദാഹരണം ഔഖാന് ഉവൈഖാൻ അസുഹാബ് ഉസൈഹാബ് ഈ രൂപത്തിലാണ് ഇവിടെ തസഹറായി കണക്കാക്കുന്നത് ഇനി അവസാനത്തിന് മുമ്പുള്ളത് ഹർഫിലീനായ യാ ആണെങ്കിൽ ഫുഐൽ എന്ന വസിനിലാണ് തസീറാക്കുക ഉദാഹരണം ഹിന്ദീൽ ഇനി ഹർഫുലീനിൽപ്പെട്ട വാവ് അലിഫ് എന്നിവയാണ് അവസാനത്തിൻ്റെ മുമ്പുള്ള അക്ഷരമെങ്കിൽ അവയെ യാ ആക്കി മറിക്കുന്നതാണ് ഉദാഹരണം നോക്കാം റസ്ഫൂർ റൊസൈഫൂർ മസാബിയഹ് മുസൈബിയഹ് എന്നീ രൂപത്തിലാണ് തസീറാക്കേണ്ടത് ഇനി ഇസ്മ സ്ത്രീലിംഗ അർത്ഥമായ മൂന്ന് അക്ഷരമുള്ളതാണെങ്കിൽ അതിൻ്റെ തസീറിൽ സങ്കല്പിക്കപ്പെട്ട ത ഇനീസിൻ്റെ താ വെളിവാക്കുന്നതാണ് ഉദാഹരണം നോക്കാം ഷംസ് ഷുമൈസ അഥവാ അവസാനം താ നൽകുന്നു അർലു ഷം ഷംസുൻ തുൻ അർലുൻ ഉറയിളത്തുൻ ഇങ്ങനെ അവസാനം തനീസിൻ്റെ താ വെളിവാകുന്നതായി തസഹീറിൽ കാണാൻ കഴിയും ഈ പറഞ്ഞത് അവ്യക്തത ഉണ്ടാവാതിരിക്കുമ്പോഴാണ് ഏത് വാക്കിൻ്റെ തസീറാണെന്ന് തിരിച്ചറിയാത്ത പേടിയുണ്ടെങ്കിൽ മു താ വെളിവാക്കപ്പെടരുത് ഉദാഹരണം നോക്കാം ഷജർ ഷുജൈർ ഷജർ എന്നതിൻ്റേത് ഷുജൈർ എന്നാണ് തസ്ഹീർ ഷജർ എന്ന പദത്തിൻ്റെ തസ്ഹർ ഷുജൈറ് എന്നാണ് എന്നാൽ ഷുജൈറത്ത് എന്ന് വരില്ല കാരണം ഷജറത്തുൻ എന്നതിൻ്റെ തസ്ഹിറാണോ എന്ന് ധരിച്ചു പോകും അതുകൊണ്ടാണ് ഷുജയിറത്തുൻ എന്ന് വരാതിരിക്കുന്നത് നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം കൈഫ തസ് ഇസ്മിൻ സുലാസിയിൻ കൈഫ തസ് ഇസ്മിൻ സുലാസിയിൻ മൂന്നക്ഷരമുള്ള ഇസ്മിനെ തസ്ഹിറാക്കൽ എങ്ങനെ ബിസിയാദത്തിയാ ഇൻ സാക്കിന് ഹർഫി സാനിയ بزيادة ياء ساكنة بعد الحرف الثانية كيف تصغير رباعي نال أكسلمولا اسم نغني عن يعني تصغيرك بكسر الحرف الواقع بعد ياء التصغير بكسر الحرف الواقع بعد ياء التصغير ماذا يفعل إذا كان الاسم مخطوما بعلامة التأنيث ماذا يفعل إذا كان الاسم مختوما بعلامات التثني تينيس تينيس اندى عديالا كوند بورتيا كبتا اسمان انجل ينجني يعني آن يبدأ تصغيرا كندده. يترك فيه الحرف المتصل بعلامة التينيث على ما كان قبل التصغير يترك فيه الحرف المتصل بعلامة التينيث على ما كان قبل التصغير ماذا يفعل إذا كان جمعا على وزن أفعال؟ ماذا يفعل إذا كان جمعا على وزن أفعال؟ أفعال ين وزن دميل يندشي يفعل فيه ما فعل في الاسم المختوم بعلامة التأنيث يفعل فيه ما فعل في الاسم المختوم بعلامة التأنيث إذا كان ما قبل الآخر ياء ഹെർഫലീനിൻ അല മായു സറു ഇതാ കാരമ കബിൽ അൽ ആഹിരി എൻ ഹെർഫലീനിൻ അല മായു സറു അവസാനത്തിന് മുമ്പുള്ളത് ഹെർഫലീനായ യാ ആയി വന്നതാണെങ്കിൽ എന്തിൻ്റെ മേലാണ് തസ്വീർ ചെയ്യപ്പെടുന്നത് യുസഹൈറൊ അല ഫയിൽ സൈറൊ അല ഫു ഐ അയിൽ ഫുഐ അയിൽ എന്ന വസലിൻ്റെ മേലിലായിരിക്കും തസ്വർ ചെയ്യപ്പെടുന്നത് ഇതാ കാന മാ കപിൽ അൽ ആഹിരിലിഫൻ ഹർഫലീനിൻ അലാമ യുസാഹിറു ഇതാ ഖാനമാ കബിൽ അൽ ആഹിരി അലിഫൻ ഹർഫലീനിൻ അലാമ യുസാഹിറു അവസാനത്തിന് മുമ്പുള്ളത് ലീനിൻ്റെ ഹർഫിൽ നിന്ന് അലിഫിൻ്റെ രൂപത്തിലാണ് വന്നതെങ്കിൽ അഥവാ അലിഫായി വന്നതെങ്കിൽ എങ്ങനെയാണ് തസേർ ചെയ്യപ്പെടുന്നത് കുലിബത്തിൽ അലിഫു യാൻ കുലിബത്തിൽ അലിഫു ഇനി നമുക്ക് ചില പദത്തിൻ്റെ തസഹീർ നമുക്ക് നോക്കാം കഥ കുയി അർത്ഥം കരട് ഇൻസാനുൻ ഉനൈസിയാൻ അർത്ഥം മനുഷ്യൻ കീമത്തുൻ കുവൈമിയുൻ അർത്ഥം വില ഹുബാറ ഹുബൈറ അർത്ഥം കൊക്ക് ജൈഫറാനുൻ സു ഐഫറാനുൻ കുങ്കം ത്മുൻ ത്വീമുൻ ഭക്ഷണം ഇവിടെ തസ്വീറാക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തസ്വീറാക്കുന്ന രൂപത്തിൽ അതിൻ്റെ അർത്ഥം വരുന്നത് ചെറുത് എന്ന അർത്ഥത്തിലാണ് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടത് ഉദാഹരണം കഥ എന്നാൽ കരട് എന്നാണ് കുവൈ എന്ന് പറഞ്ഞാൽ ചെറിയ കരട് ഇൻസാന് മനുഷ്യൻ ഉനൈസിയാൻ ചെറിയ മനുഷ്യൻ കീമത്ത് വില കുവൈമത്ത് ചെറിയ വില ഹൊബറ കൊക്ക് ഹുബൈറ ചെറിയ കൊക്ക് ജൈഫറാൻ കുങ്കുമം സു ചെറിയ കുങ്കുമം താമൻ ഭക്ഷണം തു ചെറിയ ഭക്ഷണം ഈ രൂപത്തിലാണ് തസ്വീറിൻ്റെ അർത്ഥം വരുന്നത് നമുക്ക് ചില പദങ്ങളെ തസ്വീറാക്കിയിട്ട് വായിക്കാം മുസ്ലിമാനി മുസൈലിമാൻ മുസ്ലിമൂന മുസൈലിമൂൻ അബുദു ഷംസിൻ ഒബൈദു ഷംസിൻ ബൈലബക്കു ഐലബക്കാന റൊസൈമാന കുട്ടഭാഗം പൂരിപ്പിക്കാം സുലാ സി എൻ സഹാസി മൂന്ന് അക്ഷരമുള്ള ഇസ്മു ഫു ഐലു വസിനിൽ നീ തസ് മൂന്ന് അക്ഷരത്തേക്കാൾ കൂടുതലാകുമ്പോൾ ഫോ ഐ ഐലൻ ഫോ ഐലൻ എന്നീ വസിനിൽ നീ തസയർ ചെയ്യുക ആ രൂപത്തിലാണ് വന്നിട്ടുള്ളത്